പ്രിയ വിദ്യാർത്ഥികളെ പ്ലസ് വൺ സുവോളജി എക്സാം ക്യാപ്സ്യൂൾ സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നാം പഠിക്കുന്നത് ജുവോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ അനിമൽ ആണ് ആറോ അതിൽ കൂടുതലോ മാർക്കിന് ചോദ്യങ്ങൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണിത് ഇതിൽ ഏറ്റവും ആയ അവഗണിക്കാൻ പാടില്ലാത്ത പോയിന്റുകളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം അനിമൽ കിംഗത്തിലെ പതിനൊന്ന് ഫൈലങ്ങൾ എല്ലാവരും ക്രമത്തിൽ ബൈഹാർട്ട് ചെയ്യണമെന്നാണ് പോറിഫറ നൈഡേറിയ ടീനോഫോറ പ്ലാറ്റിഹെൽമിന്തസ് ആഷൽമിന്തസ് അനലിഡ ആർത്രോപോഡ മൊളുസ്ക യോഡർമാറ്റ ഹെമികോഡാറ്റ കോഡേറ്റ ഈ ക്രമത്തിൽ തന്നെ പഠിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക കാരണം ഇത് സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന ഓർഡറിലാണ് ഉള്ളത് ഓരോ ഫൈലത്തിൻ്റെയും സ്വഭാവങ്ങൾ എളുപ്പത്തിൽ പഠിക്കുവാൻ ഈ ക്രമത്തിലുള്ള മനഃപ്പാടം സഹായിക്കും ഓക്കെ ഇനി ഒന്നാമത്തെ ടോപ്പിക് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ അനിമൽസിന്റെ വർഗീകരണത്തിന്റെ അടിസ്ഥാനമായ ആറ് കാര്യങ്ങൾ ഒന്ന് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ രണ്ട് സിമട്രി മൂന്ന് ജെർമിന ലെയേഴ്സ് നാല് സീലോം അഞ്ച് മെറ്റാമറിസം ആറ് നോട്ടോ കോഡ് ഇതിൽ ഒന്നാമത്തേത് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ സെല്ലുലാർ ലെവൽ ടിഷ്യൂ ലെവൽ ഓർഗൻ ലെവൽ ഓർഗൻ സിസ്റ്റം ലെവൽ എന്നിങ്ങനെ നാല് തലങ്ങളിലായിട്ടാണ് അനിമൽ ബോഡി ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് സെല്ലുലാർ ലെവൽ എന്നാൽ ലൂസ് സെൽ അഗ്രഗേറ്റ്സ് അതായത് ശരീരത്തിൽ കോശങ്ങൾ അയഞ്ഞ രീതിയിൽ ചേർന്ന് കിടക്കുന്നു അവ ടിഷ്യൂസോ ഓർഗൻസോ ഒന്നുമായി മാറിയിട്ടില്ല ഈ ലെവലിൽ ഉള്ള ഫൈലമാണ് ആദ്യത്തെ ഫൈലമായ പോറിഫറ അഥവാ സ്പഞ്ചുകൾ അടുത്തത് ടിഷ്യൂ ലെവൽ അതായത് സെൽസ് കൂടി ചേർന്ന് ടിഷ്യൂസ് ആയിരിക്കുന്നു എന്നാൽ ഓർഗനോ ഓർഗൻ സിസ്റ്റമോ ആയിട്ടില്ല നൈഡേറിയ ടീനോഫോറ എന്നീ ഫൈലങ്ങളിൽ വരുന്ന അനിമൽസ് ഇതിനുദാഹരണമാണ് നെക്സ്റ്റ് ഓർഗൻ ലെവൽ ഇതിൽ സെൽസ് കൂടി ചേർന്ന് ടിഷ്യൂസും ടിഷ്യൂസ് കൂടി ചേർന്ന് ഓർഗൻസുമായി മാറിയിരിക്കുന്നു എക്സാമ്പിൾ പ്ലാറ്റിഹെൽമിന്തസ് മുതൽ കോഡേറ്റ് വരെയുള്ള മുഴുവൻ ഫൈലങ്ങളിലും ഇത് കാണപ്പെടുന്നു ഓർഗൻ സിസ്റ്റം ലെവലിൽ ഓർഗൻസ് കൂടി ചേർന്ന് ഓർഗൻ സിസ്റ്റം ആയിട്ടുണ്ട് അതായത് അവയവ വ്യവസ്ഥയായി മാറിയിട്ടുണ്ട് ഇത് പ്ലാറ്റിഹൽമിൻഡസ് മുതൽ കോടേറ്റ വരെയുള്ള എല്ലാ ഹയർ അനിമൽസിലും കാണപ്പെടുന്നു ക്ലിയർ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ രണ്ടാമത്തേത് ബോഡി സിമട്രി സിമട്രി എന്നാൽ അറേഞ്ച്മെന്റ് ഓഫ് സിമിലർ പാർട്സ് ഓൺ ഐതർ സൈഡ് ഓഫ് ദി ബോഡി അതായത് ശരീരത്തിന്റെ ഇരുവശത്തും ശരീരഭാഗങ്ങൾ തുല്യമായി ക്രമീകരിച്ചിരിക്കുന്നതിനാണ് സിമ്മട്രി എന്ന് പറയുന്നത് അതിനാൽ ബോഡിയെ രണ്ട് തുല്യ പകുതികളായി മുറിക്കാൻ സാധിക്കുന്നു അങ്ങനെ തുല്യമായി മുറിക്കാൻ സാധിക്കില്ലെങ്കിൽ അത്തരം അനിമൽസിനെ അസിമെട്രിക്കൽ എന്ന് പറയുന്നു ഫോർ എക്സാമ്പിൾ മോസ്റ്റ് പോറിഫറൻസ് സ്നേയിൽസ് എക്സെട്ര എന്നാൽ സിമടടട്രിക്കൽ അനിമൽസിനെ രണ്ട് തുല്യ പകുതികളായി മുറിക്കാൻ കഴിയുന്നു ഇത് രണ്ട് തരമുണ്ട് റേഡിയൽ സിമട്രി ആൻഡ് ബൈലാറ്ററൽ സിമട്രി റേഡിയൽ സിമട്രി എന്നാൽ ബോഡി ക്യാൻ ബി കട്ട് ഇൻ ടു ടു ഈക്വൽ ഹാഫ്സ് ഇൻ എനി പ്ലെയിൻ എലോങ് സെൻട്രൽ ആക്സിസ് അതായത് സെൻട്രൽ ആക്സിസിലൂടെ കുത്തനെ ഏത് പ്ലെയിനിൽ കട്ട് ചെയ്താലും തുല്യ പകുതികൾ ലഭിക്കുന്നു എക്സാമ്പിൾ സം പോറിഫറൻസ് നൈഡേറിയൻസ് ടീനോഫോർസ് ആൻഡ് അഡൾട്ട് എക്കിനോഡേംസ് സ്ക്രീനിൽ നൈഡേറിയ ഗ്രൂപ്പിൽപ്പെട്ട ഹൈഡ്ര എന്ന അനിമലിന്റെ ബോഡി കട്ട് ചെയ്യുന്ന രണ്ട് പ്ലെയിനുകൾ കണ്ടല്ലോ അതുപോലെ ബൈലറ്ററിൽ സിമിട്രി എന്നാൽ ബോഡി ക്യാൻ ബി കട്ടിൻ ടു അതായത് ഒരു പ്ലെയിനിൽ അഥവാ വലത് ഇടത് പകുതികൾ ലഭിക്കുന്ന പ്ലെയിനിൽ മാത്രം തുല്യമായി കട്ട് ചെയ്യാൻ കഴിയുന്നു മറ്റു പ്ലെയിനിൽ അങ്ങനെ മുറിക്കാൻ സാധ്യമല്ല എക്സാമ്പിൾ ഫ്ലാറ്റ് വേംസ് ടു കോഡേറ്റ എക്സെപ്റ്റ് അഡൾട്ട് എക്കിനോഡർമേറ്റ അഡൾട്ട് എക്കിനോഡർമേറ്റ ഒഴികെയുള്ള ഫൈലങ്ങൾ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ മൂന്നാമത്തേത് എംബ്രിയോണിക് ലേയേഴ്സ് ഭ്രൂണത്തിലെ ടിഷ്യൂ ലെയേഴ്സിനെയാണ് എംബ്രിയോണിക് ലെയേഴ്സ് എന്ന് വിളിക്കുന്നത് അതിൻ്റെ എണ്ണത്തെ അടിസ്ഥാനമാക്കി അനിമൽസിനെ രണ്ടു വിഭാഗമായി തിരിക്കാം ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോപ്ലാസ്റ്റിക് ഡിപ്ലോബ്ലാസ്റ്റിക് എന്നാൽ രണ്ട് എംബ്രിയോണിക് ലെയേഴ്സ് മാത്രമുള്ള ജീവികളാണ് പുറമേയുള്ള ലെയറിനെ എക്റ്റോഡേം എന്നും ഉള്ളിലുള്ളതിനെ എൻഡോഡേം എന്നും പറയുന്നു ഇവ രണ്ടിനുമിടയിൽ മീസോഗ്ലിയ എന്ന ജെല്ലി പോലെയുള്ള ലെയർ കാണാം ഇതിന് ഉദാഹരണമാണ് നൈഡേറിയ ആൻഡ് ടീനോഫോറ എന്നാൽ ട്രിപ്ലോപ്ലാസ്റ്റിക് അനിമൽസിന് മൂന്ന് എംബ്രിയോണിക് ലെയേഴ്സ് കാണാം ഔട്ടർ എക്റ്റോഡേം മിഡിൽ മീസോഡേം ആൻഡ് ഇന്നർ എൻഡോഡേം ഫോർ എക്സാമ്പിൾ പ്ലാറ്റ് ഹെൽമിൻതസ് മുതൽ കോഡേറ്റ് വരെയുള്ള അനിമൽസ് ട്രിപ്ലോപ്ലാസ്റ്റിക് ആണ് നെക്സ്റ്റ് സീലോം ബോഡി വാളിന്റെയും ഗട്ട് വാളിന്റെയും ഇടയിൽ കാണപ്പെടുന്ന കാവിറ്റി അഥവാ അറയാണ് സീലോം എംബ്രിയോണിക് സ്റ്റേജിൽ ഈ അറ രൂപപ്പെടുന്നത് മീസോഡേമിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ സീലോം മീസോഡേം കൊണ്ട് ചുറ്റപ്പെട്ട നിലയിലായിരിക്കും കാണപ്പെടുക സീലോമിന്റെ അടിസ്ഥാനത്തിൽ അനിമൽസ് മൂന്ന് ടൈപ്പാണ് അസീലോമേറ്റ് സ്യൂഡോസിലോമേറ്റ് ആൻഡ് സീലോമേറ്റ് അസീലോമേറ്റ് എന്നാൽ നോ സീലോം അതായത് സീലോം ഇല്ലാത്ത ജീവികളാണ് ഇവ പോറിഫറ മുതൽ പ്ലാറ്റിഹെൽമിന്തസ് വരെയുള്ള ഫൈലങ്ങളിൽ വരുന്ന ജീവികൾ അസിലോമേറ്റാണ് ഇനി സ്യൂഡോ സീലോമേറ്റ് എന്നാൽ ഫാൾസ് സീലോം അതായത് മീസോഡേം കൊണ്ട് ലൈൻ ചെയ്യാത്ത ഒരു ക്യാവിറ്റി ഉണ്ട് അത് യഥാർത്ഥ സീലോമല്ല ഈ സവിശേഷതയുള്ള ഒരേയൊരു ഫൈലമാണ് ആഷൽമിന്തസ് അടുത്തത് സീലോമേറ്റ് എന്നാൽ ട്രൂ സീലോം അഥവാ മീസോഡേം കൊണ്ട് സറൗണ്ട് ചെയ്ത യഥാർത്ഥ സീലോമുള്ള അനിമൽസ് ആണ് അനലിഡ മുതൽ കോടേറ്റ് വരെയുള്ള മുഴുവൻ ഫൈലങ്ങളിലും വരുന്ന അനിമൽസ് സീലോമേറ്റാണ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ അഞ്ചാമത്തേത് മെറ്റാമറിസം ഓർ സെഗ്മെന്റേഷൻ പല അനിമൽസിന്റെയും ശരീരം ധാരാളം സെഗ്മെന്റ്സ് അഥവാ ഖണ്ഡങ്ങളായി തിരിച്ചിരിക്കുന്നു അതിനെയാണ് മെറ്റാമറിസം എന്ന് പറയുന്നത് അനലിഡ ആർത്രോപോഡ വിഭാഗത്തിൽപ്പെട്ട അനിമൽസിൽ ഈ സവിശേഷത വ്യക്തമായി കാണപ്പെടുന്നു അടുത്തത് നോട്ടോകോഡ് ഇറ്റ് ഈസ് ദ മീസോഡർമലി ഡിറൈവഡ് റോഡ് ഓൺ ദി ഡോർസൽ സൈഡ് ഓഫ് എംബ്രിയോ ഭ്രൂണത്തിന്റെ പുറകുവശത്തായി കാണപ്പെടുന്നതും മീസോഡം എന്ന ലെയറിൽ നിന്ന് രൂപപ്പെടുന്നതുമായ വടിപോലെയുള്ള ഒരു സ്ട്രക്ചറാണ് നോട്ടോ കോഡ് ഇത് ഫൈലം കോടേറ്റക്ക് മാത്രമുള്ള സവിശേഷതയാണ് ഇതിനെപ്പറ്റി പുറകെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം ഇനി നമുക്ക് പഠിക്കാനുള്ളത് വിവിധ ഫൈലങ്ങളുടെ സവിശേഷ സ്വഭാവങ്ങളെക്കുറിച്ചും അതിൽപ്പെടുന്ന അനിമൽസിനുള്ള ഉദാഹരണങ്ങളെക്കുറിച്ചുമാണ് നേരത്തെ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന ടോപ്പിക്കിലൂടെ ഓരോ ഫൈലത്തിൻ്റെയും ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ സിമ്മട്രി എംബ്രിയോണിക് ലെയേഴ്സ് സീലോം തുടങ്ങിയ ക്യാരക്റ്റേഴ്സിനെ പറ്റി നാം മനസ്സിലാക്കി കഴിഞ്ഞു അതിനി ആവർത്തിക്കേണ്ടതില്ല ഓരോ ഫൈലത്തിൻ്റെയും സവിശേഷത പറയുമ്പോൾ ഈ പറഞ്ഞ ക്യാരക്ടറുകൾ കൂടി നിങ്ങൾ ഓർക്കേണ്ടതാണ് ഒന്നാമത്തെ ഫൈലം പോറിഫറ ഓർ സ്പോഞ്ച് ശരീരോപരിതലം നിറയെ ഓസ്റ്റിയ എന്ന് വിളിക്കുന്ന ധാരാളം ദ്വാരങ്ങൾ ഉള്ളത് ഈ ജലജീവികൾക്ക് പോറിഫറ എന്ന പേര് കിട്ടിയത് ഫുഡും ഓക്സിജനും അടങ്ങിയ വാട്ടർ ഓസ്റ്റിയയിലൂടെ കനാലുകൾ വഴി ശരീരത്തിനകത്തുള്ള സ്പോഞ്ചോസീൽ എന്ന അറയിലെത്തുന്നു അതിനുശേഷം വേസ്റ്റ് വാട്ടർ സ്പോഞ്ചോസീലിൽ നിന്ന് ഓസ്കുലം എന്ന ഒരു വലിയ ദ്വാരത്തിലൂടെ പുറന്തള്ളുന്നു ഈ സംവിധാനത്തിനാണ് വാട്ടർ കനാൽ സിസ്റ്റം എന്ന് പറയുന്നത് മറ്റൊരു സവിശേഷത സ്പോഞ്ചോസീൽ ആൻഡ് കനാൽസ് ആർ ലൈൻഡ് വിത്ത് കോണോസൈറ്റ് സ്പോഞ്ചോസീലിനെയും കനാലുകളെയും കോണോസൈറ്റ്സ് എന്ന പ്രത്യേകതരം കോശങ്ങൾ കൊണ്ട് ലൈൻ ചെയ്തിരിക്കുന്നു അതുപോലെ ബോഡി ഈസ് സപ്പോർട്ടഡ് ബൈ സ്പൈക്യൂൾസ് ആൻഡ് സ്പോഞ്ച് ഇൻ ഫൈബേഴ്സ് ബോഡിക്ക് ഉറപ്പും ബലവും ലഭിക്കുന്നതിനായി സ്പൈക്യൂൾസ് സ്പോഞ്ച് ഇൻ ഫൈബേഴ്സ് എന്നിവ കാണപ്പെടുന്നു ഇവയുടെ ഒന്നും ഘടന നമുക്ക് പഠിക്കാനില്ല ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി പോറിഫ്രയിൽപ്പെട്ട അനിമൽസിന് ഉദാഹരണമാണ് സൈക്കൺ ഓർ സ്കൈഫ സ്പോഞ്ചില്ല ഓർ ഫ്രഷ് വാട്ടർ സ്പോഞ്ച് യു സ്പോഞ്ചിയ ഓർ ബാത്ത് സ്പോഞ്ച് രണ്ടാമത്തെ ഫൈലം നൈഡേറിയ ഓർ സീലൻഡ്രേറ്റ ഈ ഗ്രൂപ്പിൽപ്പെട്ട അനിമൽസിന് ടെൻഡക്കിൾസ് എന്ന് വിളിക്കുന്ന വിരലുകൾ പോലെയുള്ള ചില സ്ട്രക്ചറുകൾ കാണാം അവയിൽ നൈഡോബ്ലാസ്റ്റ് ഓർ സ്റ്റിങ്കിങ് സെൽസ് എന്ന സെല്ലുകൾ ധാരാളമായി ഉണ്ട് നൈഡേറിയ എന്ന പേര് വരാൻ കാരണം ഇതാണ് ഇര പിടിക്കാനും ശത്രുക്കൾ പ്രതിരോധിക്കാനുമൊക്കെ ഈ സെല്ലുകൾ ഉപയോഗിക്കുന്നു മറ്റൊരു ക്യാരക്ടർ ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി ഓർ സീലൻഡ്രോൺ എന്ന ശരീര അറയാണ് അതിനു മുകളിൽ ഹൈപ്പോസ്റ്റോം എന്ന ഡിസ്ക് പോലൊരു ഭാഗവും അതിനു മധ്യത്തിൽ മൗത്തും കാണപ്പെടുന്നു നേഡേറിയൻസിൽ പോളിപ്പ് മെഡുസ എന്നിങ്ങനെ രണ്ട് രൂപത്തിലുള്ള ജീവികളുണ്ട് പോളിപ്പ് സിലിണ്ടർ ഷേപ്പിലുള്ളതും എവിടെയെങ്കിലും പറ്റിപ്പിടിച്ച് പിടിച്ച് വളരുന്നവയുമാണ് ഹൈഡ്ര അഡാംസിയ എന്നിവ പോളിപ്പ് വിഭാഗത്തിൽപ്പെടുന്നു എന്നാൽ മെഡുസ അംബ്രല ഷേപ്പിലുള്ളതും നീന്താൻ കഴിയുന്നവയുമാണ് ഒറേലിയ പോലെയുള്ള ജീവികൾ ഇതിന് ഉദാഹരണമാണ് ചില നൈഡേറിയൻസിന് അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഓർ മെറ്റാജെനസിസ് എന്ന പ്രത്യേകതയുണ്ട് അതായത് അവയുടെ ജീവിതത്തിൽ പോളിപ്പ് മെഡുസ എന്നിങ്ങനെ രണ്ട് ഘട്ടം ഉണ്ടായിരിക്കും പോളിപ്സ് പ്രൊഡ്യൂസ് മെഡുസെ അസെക്ച്വലി ആൻഡ് മെഡുസെ ഫോം ദ പോളിപ്സ് സെക്ഷലി അതായത് പോളിപ്പ് ഘട്ടത്തിൽ അവ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നു അതിൻ്റെ ഫലമായി മെഡുസ രൂപത്തിലുള്ള സന്താനമുണ്ടാവുന്നു എന്നാൽ മെഡുസ ഫോം സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ പോളിപ്പ് രൂപത്തിലുള്ള സന്താനത്തെ ഉണ്ടാക്കുന്നു ഇതാണ് ൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഒബീലിയ പോലെയുള്ള അനിമൽസ് ഇതിന് ഉദാഹരണമാണ് നൈഡേറിയൻസിനുള്ള എക്സാമ്പിൾസ് ഹൈഡ്ര ഒബീലിയ ഒറേലിയ ഫൈസാലിയ ഓർ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ അഡാംസിയ ഓർ സി അനിമോൺ പെനാറ്റുല ഓർ സി പെൻ ഗോർഗോണിയ ഓർ സി ഫാൻ മിയാൻഡ്രിന ഓർ ബ്രെയിൻ കോറൽ എക്സെട്ര നെക്സ്റ്റ് ഫൈലം ടീനോഫോറ ഓർ കോംജില്ലീസ് ഓർ സി വാൽനട്ട്സ് ഇവക്ക് ലോക്ക് അഥവാ സഞ്ചരിക്കാൻ ധാരാളം സീലിയകൾ നിറഞ്ഞ കോംപ്ലേറ്റ്സ് എന്ന് പറയുന്ന സ്ട്രക്ചറുകളുണ്ട് അതുകൊണ്ടാണ് കോം കോംജില്ലീസ് എന്ന പേര് കിട്ടിയത് മറ്റൊരു പ്രത്യേകത ബയോലൂമിനസൻസ് എന്ന പ്രോപ്പർട്ടിയാണ് ശരീരത്തിൽ നിന്ന് പ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവിനെയാണ് ബയോലൂമിനസൻസ് എന്ന് പറയുന്നത് എക്സാമ്പിൾസ് ടീനോപ്ലാന പ്ലിയൂറോ ബ്രാച്ചിയ നാലാമത്തെ ഫൈലം ഫ്ലാറ്റ് ഹെൽമിന്തസ് ഓർ ഫ്ലാറ്റ് വേംസ് അൺസെഗ്മെന്റഡ് ഡോർസോ വെൻഡ്രലി ഫ്ളാറ്റൻഡ് ബോഡിയാണ് ഇവക്കുള്ളത് അതായത് സെഗ്മെൻറ്റുകളില്ലാത്ത അടിഭാഗവും മുകൾ ഭാഗവും പരന്ന ശരീരമാണ് അതുകൊണ്ടാണ് ഫ്ലാറ്റ് വേംസ് പരന്ന വിരകൾ എന്ന പേര് കിട്ടിയത് ഇവ എക്സ്ക്രീഷൻ അഥവാ വിസർജനം നടത്തുന്നത് ഫ്ലെയിം സെൽസ് എന്ന സെല്ലുകൾ ഉപയോഗിച്ചാണ് ഇവയിൽ അധികവും മനുഷ്യനടക്കമുള്ള ജീവികളിൽ കാണപ്പെടുന്ന പാരസൈറ്റുകൾ അതായത് പരാതങ്ങളാണ് അവക്ക് ഹുക്കുകളും പോഷകങ്ങൾ വലിച്ചെടുക്കാൻ സഹായിക്കുന്ന സക്കറുകളും ഉണ്ടായിരിക്കും ടീനിയസോലിയം ഓർ ടെപ്പ് വേം ഫാസിയോള ഓർ ലിവർ ഫ്ലൂക്ക് പ്ലനേറിയ തുടങ്ങിയവ ഫ്ലാറ്റ് വേംസിന് ഉദാഹരണങ്ങളാണ് ഇതിൽ പ്ലനേറിയ നല്ല റീജനറേഷൻ കപ്പാസിറ്റിയുള്ള ജീവിയാണ് അടുത്തത് ആഷൽമിന്തസ് ഓർ റൗണ്ട് വേംസ് ഇവ ആണ് അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവയുടെ ശരീരം ക്രോസെക്ഷൻ എടുത്താൽ സർക്കുലാർ ആയിരിക്കും അതുകൊണ്ടാണ് റൗണ്ട് വേംസ് എന്ന പേര് ലഭിച്ചത് ആൻ എക്സ്ക്രീറ്ററി ട്യൂബ് ടു റിമൂവ് വേസ്റ്റ് ത്രൂ എക്സ്ക്രീറ്ററി പോർ അതായത് ശരീരത്തിലുള്ള മാലിന്യങ്ങൾ പുറന്തള്ളുവാൻ വേണ്ടി എക്സ്ക്രീറ്ററി ട്യൂബ് എന്ന് പറയുന്ന കുഴലും അതിൻ്റെ അറ്റത്ത് എക്സ്ക്രീറ്ററി പോർ എന്ന ഒരു ദ്വാരവും ഉണ്ടായിരിക്കും അതുപോലെ ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ് ഫീമെയിൽസിന് മെയിൽസിനേക്കാൾ നീളം കൂടുതലായിരിക്കും അസ്കാരിസ് ഓർ റൗണ്ട് വേം ആൻസുലോസ്റ്റോമ ഓർ ഹുക്ക് വേം വിച്ചറേറിയ ഓർ ഫൈലേറിയൽ വേം ഇവയെല്ലാം റൗണ്ട് വേമുകളാണ് ആറാമത്തെ ഫൈലം അനലിഡ ഓർ സെഗ്മെന്റഡ് ഓർ റിംഗ്ഡ് വേംസ് റിങ്ങുകൾ ചേർത്ത് വെച്ച പോലെ ധാരാളം സെഗ്മെന്റ്സ് ഉള്ള വിഭാഗമാണിത് അതുപോലെ ലോക്കമോഷന് വേണ്ടി ലോഞ്ചിറ്റ്യൂഡൽ ആൻഡ് സർക്കുലർ മസിൽസ് ഉണ്ടായിരിക്കും അതായത് നീളത്തിലും വട്ടത്തിലുമുള്ള ധാരാളം മസിലുകൾ ഇവയുടെ ബോഡി വാളിൽ ഉണ്ടായിരിക്കും അതുപോലെ ഇവയുടെ സർക്കുലേറ്ററി സിസ്റ്റം ക്ലോസ്ഡ് ടൈപ്പാണ് അടഞ്ഞ രക്തപര്യന വ്യവസ്ഥയാണ് മറ്റൊരു പ്രത്യേകത ഇവയുടെ ലോക്കമോട്ടറി ഓർഗൻസ് അതായത് സഞ്ചരിക്കാനുള്ള അവയവങ്ങൾ യർത്തുവേമിൽ സീറ്റെ എന്ന് പറയുന്ന സ്ട്രക്ചറുകളും നീരീസ് എന്ന അനിമൽസിൽ പാരാപോഡിയ എന്ന സ്ട്രക്ചറുകളുമാണ് സഞ്ചരിക്കാൻ വേണ്ടി സഹായിക്കുന്നത് എക്സ്ക്രീഷൻ ഈസ് ബൈ നെഫ്രീഡിയ ഇവയുടെ വിസർജനാവയവം നെഫ്രീഡിയ എന്ന കുഴലുകളാണ് ഫററ്റിമ ഓർ യർത്തുവേം ഹിലുഡ്നേറിയ ഓർ ലീച്ച് അതായത് അട്ട നീരീസ് ഇവ അനലിഡ വിഭാഗത്തിൽപ്പെട്ട അനിമൽസിനുള്ള എക്സാമ്പിൾസ് ആണ് ഓക്കെ നെക്സ്റ്റ് ഫൈലം ആർത്രോപോഡ ഓർ ജോയിൻ്റ് ലെഗഡ് അനിമൽസ് ഇതാണ് ഏറ്റവും വലിയ ഫൈലം ജോയിൻ്റ്ഡ് അപ്പൻഡേജസ് അഥവാ ധാരാളം ഖണ്ഡങ്ങൾ വെച്ച പോലെയുള്ള കാലുകൾ ഉള്ളതുകൊണ്ടാണ് ജോയിൻറ് ലെഗഡ് അനിമൽസ് എന്ന പേര് ലഭിച്ചത് പൊതുവേ ഈ ഫൈലത്തിൽപ്പെട്ട അനിമൽസിന്റെ ബോഡിക്ക് മൂന്ന് ഭാഗങ്ങളുണ്ടായിരിക്കും ഹെഡ് അതായത് ശിരസ് തൊറാക്സ് അതായത് ഉരസ് ആൻഡ് അബ്ഡമൻ അഥവാ ഉദരം ബോഡി ഈസ് കവേർഡ് ബൈ കൈറ്റനസ് ക്യൂട്ടുകൾ കൈറ്റിൻ എന്ന വസ്തു കൊണ്ട് നിർമ്മിച്ച ക്യൂട്ടുകൾ എന്ന് പറയുന്ന ആവരണം അതായത് ബാഹ്യാസ്തികൂടം എക്സോസ്കെലിറ്റൺ ഇവയുടെ ബോഡിയെ പൊതിഞ്ഞുകൊണ്ട് കാണപ്പെടുന്നു എക്സ്ക്രീഷൻ ഈസ് ബൈ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഇവയുടെ വിസർജനാവയവം മാൽപീജിയൻ ട്യൂബ്യൂൾസ് എന്ന കുഴലുകളാണ് അതുപോലെ ഇവക്ക് സെൻസറി ഓർഗനുകളുണ്ട് ആൻഡിനെ കോമ്പൗണ്ട് ആൻഡ് സിമ്പിൾ ഐസ് സ്റ്റാറ്റോസിസ് അതായത് ബാലൻസ് ഓർഗൻസ് ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സെൻസറി ഓർഗനുകളും ഇവക്ക് ഉണ്ട് നമുക്ക് പരിചയമുള്ള ഒട്ടേറെ അനിമൽസ് ഈ ഗ്രൂപ്പിൽ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും അതിൽ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ഇൻസെക്ട്സ് അഥവാ മനുഷ്യർക്ക് സാമ്പത്തികമായി പ്രാധാന്യമുള്ള പ്രാണികൾക്ക് ഉദാഹരണങ്ങളാണ് എപ്പിസ് അതായത് ഹണീബി അഥവാ തേനീച്ച അതുപോലെ ബോംബിക്സ് സിൽക്ക് വോം അതായത് പട്ടുനുൽപ്പുഴും ലാക്സിഫർ ഓർ ലാക്ക് ഇൻസെക്ട് ഷെല്ലാക്ക് എന്ന മെഴുകു പോലെയുള്ള വസ്തു ഉൽപ്പാദിപ്പിക്കുന്ന പ്രാണിയാണ് അതുപോലെ വെക്ടറുകൾ അഥവാ രോഗാണുക്കൾ വഹിക്കുന്ന പ്രാണികളാണ് മൊസ്കിറ്റോസ് കൊതുകുകൾ ഫ്ലൈ ഈച്ച ഗ്രിഗേറിയസ് പെസ്റ്റ് അഥവാ കൂട്ടം കൂട്ടമായി ജീവിക്കുന്ന കീടമാണ് ലോക്കസ്റ്റ അതായത് വെട്ടുകിളി അതുപോലെ ലിവിങ് ഫോസിൽ അതായത് ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ വർഷങ്ങളായി കാര്യമായ പരിണാമം നടക്കാതെ നിലകൊള്ളുന്ന ജീവികളാണ് ലിവിങ് ഫോസിൽ എന്നറിയപ്പെടുന്നത് അതിനുദാഹരണമാണ് ലിമുലസ് ഓർ കിങ്ക്രാപ്പ് ക്ലിയർ ഇനി എട്ടാമത്തെ ഫൈലം ഫൈലംസ് ഓർ സോഫ്റ്റ് ബോഡീഡ് അനിമൽസ് ഏറ്റവും വലിയ രണ്ടാമത്തെ ഫൈലമാണിത് പേര് സൂചിപ്പിക്കുന്ന പോലെ മൃദുലമായ ബോഡിയാണ് ഇവക്കുള്ളത് പല അനിമൽസിനും കാൽക്കേരിയസ് ഷെൽ അഥവാ കാൽസ്യം കാർബണേറ്റ് കൊണ്ട് നിർമ്മിതമായ പുറന്തോടുണ്ടായിരിക്കും ബോഡിക്ക് ചെറിയ ഹെഡ് വിസറൽ മാസ് എന്ന വലിയ മാംസളമായ ഭാഗം അതിനടിയിലായി മസ്കുലാർ ഫൂട്ട് എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളുണ്ട് ഹെഡിൽ സെൻസറി ടെൻഡക്കിൾസ് എന്ന വിരലുകൾ പോലെയുള്ള ഭാഗമുണ്ടായിരിക്കും വിസറൽ ഹമ്പിൻ്റെ പുറമെയായി മാൻഡിൽ എന്നു പേരുള്ള സോഫ്റ്റ് ആവരണമുണ്ട് മറ്റൊരു പ്രത്യേകത ഇവയുടെ മൗത്തിൽ റാഡുല എന്ന സ്ട്രക്ചേഴ്സ് ഉള്ളതാണ് ഇത് റാസ്പിംഗ് ഓർഗനാണ് അഥവാ ഭക്ഷണം ചുരണ്ടി തിന്നാൻ സഹായിക്കുന്നു തൂവൽ പോലെയുള്ള ഗിൽസ് ആണ് മറ്റൊരു പ്രത്യേകത ഇത് റെസ്പിറേഷനും എക്സ്ക്രീഷനും സഹായിക്കുന്നു പൈല ഓർ ആപ്ലിസിനയിൽ പിങ്റ്റാഡ ഓർ പേൾ ഓയിസ്റ്റർ സെപ്പിയ ഓർ കട്ടിൽ ഫിഷ് ലോലിഗോ ഓർ സ്കിഡ് ഒക്ടോപ്പസ് ഓർ ഡബിൾ ഫിഷ് ഇവയെല്ലാം മൊളുസ്ക ഗ്രൂപ്പിൽപ്പെട്ട അനിമൽസിനുള്ള ഉദാഹരണങ്ങളാണ് അടുത്ത ഫൈലം യക്കിനോ ഡെർമാറ്റ ഓർ സ്പൈനി സ്കിന്നഡ് അനിമൽസ് ഇവയുടെ ഒന്നാമത്തെ പ്രത്യേകത അഡൽസ് ആയിരിക്കുമ്പോൾ റേഡിയൽ സിമ്മട്രിയും ലാർവാ ഘട്ടത്തിൽ ബൈലേട്രൽ സിമ്മട്രിയും പ്രകടിപ്പിക്കുന്നു എന്നതാണ് മറ്റൊരു സവിശേഷത എൻഡോസ്കെലിറ്റൺ ഓഫ് കാൽക്കേരിയസ് ഓസിക്കിൾസ് അതായത് ഇവയുടെ ശരീരോപരിതലം മുഴുവൻ കാൽസ്യം കാർബണേറ്റ് കൊണ്ട് നിർമ്മിതമായ സ്പൈൻസ് അഥവാ മുള്ളുകൾ പോലെയുള്ള ആന്തരാസ്ഥി കൂടമുണ്ട് ആ മുള്ളുകളെ സ്കിൻ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ഫൈലം യക്കിനോഡർമാറ്റ അല്ലെങ്കിൽ സ്പൈനി ബോഡീഡ് അനിമൽസ് എന്നറിയപ്പെടുന്നത് മൂന്നാമത്തെ പ്രത്യേകത വാട്ടർ വാസ്കുലർ സിസ്റ്റം ലോക്ക് അഥവാ സഞ്ചാരത്തിനും ശ്വസനത്തിനും ഫുഡ് ക്യാപ്ചർ അതായത് ഭക്ഷണം സ്വീകരിക്കുന്നതിനുമൊക്കെ സഹായിക്കുന്ന പ്രത്യേക സംവിധാനമാണിത് എന്നാൽ ഇവക്ക് പ്രത്യേകമായ എക്സ്ക്രീറ്ററി സിസ്റ്റം ഇല്ല എക്നോഡേംസിനുള്ള ചില ഉദാഹരണങ്ങൾ നോക്കാം ആസ്റ്ററിയാസ് ഓർ സ്റ്റാർഫിഷ് എക്നസ് ഓർ സിയർച്ചിൻ യക്നോ ആൻഡോൺ ഓർ സീലില്ലി കുക്കുമേറിയ ഓർ സി കുക്കുംബർ ഓഫിയൂറ ഓർ ബ്രിട്ടിൽ സ്റ്റാർ ഓക്കെ ഇനി പത്താമത്തെ ഫൈലം ഹെമികോഡേറ്റ ബോഡി ഈസ് ഫോംഡ് ഓഫ് പ്രൊബോസിസ് കോളർ ട്രങ്ക് ഇവയുടെ ശരീരത്തിന് മൂന്ന് വ്യക്തമായ ഭാഗങ്ങളുണ്ട് അറ്റത്തായി പ്രൊബോസിസ് എന്ന് പറയുന്ന ഭാഗം മിഡിൽ ഭാഗത്ത് കോളർ എന്ന് പറയുന്ന ഭാഗം പിന്നെ നീളമുള്ള ട്രങ്ക് എന്ന് പറയുന്ന ഭാഗം കോളർ ബിയേഴ്സ് സ്റ്റോമോകോഡ് കോളറിന്റെ ഭാഗത്തായി സ്റ്റോമോ എന്ന് പറയുന്ന ചെറിയൊരു റോഡ് റോഡിലെ സ്ട്രക്ചർ കാണാം ഇവ എക്സ്ക്രീഷൻ നടത്തുന്നത് പ്രൊബോസിസ് ഗ്ലാൻഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ടാണ് ബലാനോഗ്ലോസസ് ഓർ ടങ് വേം സാക്ക്ലോസസ് തുടങ്ങിയവ ഹെമി കോഡേഴ്സിനുള്ള ഉദാഹരണങ്ങളാണ് അപ്പോൾ നാം ഇതുവരെ പത്തു ഫൈലങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇവയെ മൊത്തത്തിൽ നോൺ കോഡേറ്റ്സ് എന്നാണ് പറയുന്നത് ഇനി നമുക്ക് അവസാനത്തെ ഫൈലമായ കോഡേറ്റയെപ്പറ്റി പഠിക്കാം ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് കോടേറ്റയും നോൺ കോഡേറ്റയും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളാണ് അതിലൊന്നാമത്തേത് കോഡേറ്റയ്ക്ക് നോട്ടോ കോഡ് എന്ന റോഡിലേക്ക് ഷസ്സറുണ്ട് എന്നാൽ നോൺ കോഡേറ്റയിൽ നോട്ടോ കോഡ് ആണ് രണ്ടാമത്തെ പ്രത്യേകത കോഡേറ്റയിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ കേന്ദ്രനാഡി വ്യവസ്ഥ ഡോർസൽ ഭാഗത്ത് അതായത് മുഗൾ ഭാഗത്തായാണ് കാണപ്പെടുന്നത് എന്നാൽ നോൺ കോഡേറ്റയിൽ അത് വെൻട്രൽ ഭാഗത്താണ് ഉണ്ടാവുക മൂന്നാമത്തെ വ്യത്യാസം കോഡറ്റയിൽ ഫാരിൻജിൽ ഗിൽസ്ലിറ്റ്സ് എന്ന ശ്വസനത്തിന് സഹായിക്കുന്ന ദ്വാരങ്ങൾ കാണപ്പെടുന്നു എന്നാൽ നോൺ കോഡറ്റിയൽ ഇത് ആണ് അടുത്തത് എ പോസ്റ്റ് ആനൽ പാർട്ട് ഓർ ടെസ് പ്രസൻറ്റ് ഇൻ കോഡേറ്റ്സ് അതായത് പിൻഭാഗത്ത് പോസ്റ്റ് ആനൽ പാർട്ട് എന്നൊരു ഭാഗം കാണാം ഇത് നോൺ കോഡറ്റിയൽ ആബ്സെൻ്റ് ആണ് അഞ്ചാമത്തെ വ്യത്യാസം കോഡേറ്റയിൽ ഹാർട്ട് വെൻട്രൽ ഭാഗത്തായി അഥവാ ബോഡിയുടെ അടിഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു എന്നാൽ നോൺ കോഡേറ്റയിൽ ഡോർസൽ ഭാഗം അഥവാ മുകൾ ഭാഗത്തായാണ് കാണപ്പെടുക ഓക്കെ ഫൈലം കോഡേറ്റയെ മൂന്ന് സഫൈലങ്ങളായി തിരിച്ചിട്ടുണ്ട് യൂറോ കോഡേറ്റ സഫലോ കോഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ ഇതിൽ യൂറോ കോഡേറ്റയുടെ പ്രത്യേകത നോട്ടോ കോഡ് ഈസ് പ്രസന്റ് ഓൺലി ഇൻ ലാർവൽ ടെയിൽ അതായത് ഈ ഗ്രൂപ്പിൽപ്പെട്ട അനിമൽസിൻ്റെ ലാർവയിൽ അതും അവയുടെ വാലിൽ മാത്രമേ നോട്ടോ കോഡ് ഉണ്ടായിരിക്കുകയുള്ളൂ ഈ ഗ്രൂപ്പിൽപ്പെട്ട അനിമൽസിന് ആണ് അസീഡിയ സാൽപ്പ ഡോളിയോലം നെക്സ്റ്റ് സെഫലോകോഡേറ്റ ഇവയുടെ പ്രത്യേകത നോട്ടോ കോഡ് ഫ്രം ഹെഡ് ടു ടെയിൽ റീജിയൻ ആൻഡ് ഈസ് പെർസിസ്റ്റൻ്റ് ത്രൂ ഔട്ട് ലൈഫ് ഇവയുടെ നോട്ടോ കോഡ് തല മുതൽ നീണ്ടു കിടക്കും മാത്രമല്ല അവയുടെ ജീവിതകാലം മുഴുവനും നോട്ടോ കോഡ് നിലനിൽക്കുകയും ചെയ്യുന്നു ഈ വിഭാഗത്തിൽപ്പെട്ട അനിമലാണ് ബ്രാഞ്ചിയോസ്റ്റോമ ഓർ ആംഫിയോക്സസ് ഓർ ലാൻസ്ലെറ്റ് അടുത്ത സഫൈലം വെർട്ടിബ്രറ്റ ഇതിൽ നോട്ടോ കോഡ് പ്രസന്റ് ഡ്യൂറിംഗ് എംബ്രിയോണിക് പീരിയഡ് എംബ്രിയോണിക് പീരിയഡിൽ നോട്ടോ കോഡ് കാണപ്പെടുന്നു എന്നാൽ ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ വെർട്ടിബ്രൽ കോളം ഇൻ ദി അഡൾട്ട് ജനിച്ചതിനു ശേഷം നോട്ടോ കോഡിന്റെ സ്ഥാനത്ത് വെർട്ടിബ്രൽ കോളം അഥവാ നട്ടല് ഡെവലപ്പ് ചെയ്തു വരുന്നു മറ്റൊരു പ്രത്യേകത പെയേഡ് അപ്പൻഡേജസ് അതായത് ജോഡികളായിട്ടുള്ള കാലുകൾ അത് ഫിൻസ് ആകാം മത്സ്യങ്ങളിൽ കാണപ്പെടുന്ന പോലെ മത്സ്യ ചിറകാകാം അല്ലെങ്കിൽ ലിംസ് കാലുകളാകാം അങ്ങനെ ജോഡികളായിട്ടുള്ള അപ്പൻഡേജസ് ഇവക്ക് ഉണ്ടായിരിക്കും ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ വെർട്ടിബ്രേറ്റയുമായി ബന്ധപ്പെട്ട ക്ലാസിഫിക്കേഷനും അവയുടെ വിശദാംശങ്ങളുമാണ് വെർട്ടിബ്രേറ്റയെ രണ്ട് ഗ്രൂപ്പുകളായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു അനേത്ത ആൻഡ് നാത്തോസ്റ്റൊമാറ്റ അനേത്ത എന്ന് പറഞ്ഞാൽ ലാക്സ് ജോ താടിയലില്ലാത്ത വിഭാഗമാണ് ഇതിൽ ഒരേ ഒരു ക്ലാസ്സാണുള്ളത് സൈക്ലോസ്റ്റൊമാറ്റ രണ്ടാമത്തെ ഡിവിഷൻ നാത്തോസ്റ്റൊമാറ്റയാണ് ഇറ്റ് ബിയേഴ്സ് ജോ അവക്ക് താടിയലുണ്ടായിരിക്കും ഇവയെ രണ്ട് സൂപ്പർ ക്ലാസ്സുകളായി തിരിച്ചിട്ടുണ്ട് പിസസ് ആൻഡ് ടെട്രാപോഡ പോഡ പിസസ് എന്ന് പറഞ്ഞാൽ ഫിഷുകളുടെ ഗ്രൂപ്പാണ് അവക്ക് ഫിൻസ് ആണ് ഉണ്ടായിരിക്കുക മത്സ്യ ചിറകുകൾ അതിൽ രണ്ട് ക്ലാസ്സുകളാണുള്ളത് കോൺട്രിക് തീസ് ആൻഡ് ഓഷ്ടിക് തീസ് രണ്ടാമത്തെ സൂപ്പർ ക്ലാസ്സായ ടെട്രാ പോഡ അവക്ക് ലിംസാണ് കാലുകളാണ് ഉണ്ടായിരിക്കുക അവയിൽ നാല് ക്ലാസ്സുകളുണ്ട് ആംഫീബിയ റെപ്റ്റീലിയ ഏവ്സ് ആൻഡ് മമേലിയ ഓക്കെ ഇനി നമുക്ക് സൈക്ലോസ്റ്റൊമാറ്റ എന്ന ക്ലാസിനെ കുറിച്ച് പഠിക്കാം ഈ വിഭാഗത്തിൻ്റെ പ്രത്യേകത ഓൾ ആർ എക്ടോ പാരസൈറ്റ്സ് ഓൺ സം ഫിഷസ് ചില മത്സ്യങ്ങളുടെ ശരീരത്തിന് പുറത്ത് ജീവിക്കുന്ന പാരസൈറ്റുകളാണ് അതായത് പരാതങ്ങളാണ് ഈ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാ അനിമൽസും അതുപോലെ ഇലോങ്ങേറ്റഡ് ബോഡി വിത്തൗട്ട് സ്കെയിൽസ് ആൻഡ് പെയേഡ് ഫിൻസ് നീളമുള്ള ശരീരമാണ് അതിൽ സ്കെയിൽസ് അഥവാ ശൽക്കങ്ങൾ ഉണ്ടായിരിക്കുകയില്ല അതുപോലെ ജോഡികളായിട്ടുള്ള ഫിൻസും ഉണ്ടായിരിക്കുകയില്ല മറ്റൊരു പ്രത്യേകത സക്കിങ് ആൻഡ് സർക്കുലർ മൗത്ത് വിത്തൌട്ട് ജോസ് ഇവ അനേത്ത ഗ്രൂപ്പാണ് അതുകൊണ്ട് തന്നെ താടിയലുണ്ടായിരിക്കുകയില്ല താടിയലില്ലാത്ത വട്ടത്തിലുള്ള മൗത്താണ് ഇവക്കുള്ളത് ആ മൗത്ത് സക്ക് ചെയ്യാൻ അതായത് ഫിഷുകളുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് അവയിൽ നിന്ന് പോഷകങ്ങളും ടിഷ്യൂസും ഒക്കെ സഖ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സർക്കുലർ മൗത്ത് ആണ് ഇവക്ക് ഉണ്ടായിരിക്കുക വേറൊരു പ്രത്യേകത കാർട്ടിലേജിന് ക്രേനിയം ആൻഡ് വെർട്ടിബ്രൽ കോളം കാർട്ടിലേജ് കൊണ്ട് നിർമ്മിതമായ തലയോട്ടിയും നട്ടെല്ലുമാണ് ഇവക്കുള്ളത് മറൈനാണ് അതായത് കടലിലാണ് ജീവിക്കുന്നത് എന്നാൽ മൈഗ്രേറ്റ് ടു ഫ്രഷ് വാട്ടർ ഫോർ സ്പോണിങ് മുട്ടയിടാൻ വേണ്ടി ഇവ ശുദ്ധജലത്തിലേക്ക് ദേശാടനം നടത്തുന്നു ഫോർ എക്സാമ്പിൾ പെട്രോമൈസൺ ഓർ ലാംപ്രേ ആൻഡ് മൈസീൻ ഓർ ഹാഗ് ഫിഷ് നെക്സ്റ്റ് സൂപ്പർ ക്ലാസ് പിസസ് അതായത് മത്സ്യങ്ങൾ ഇതിൽ രണ്ട് ക്ലാസുകൾ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലാസ് കോൺട്രിക് തീസ് ഓർ കാർട്ടിലേജിനസ് ഫിഷസ് ക്ലാസ് ഓസ്റ്റിക് തീസ് ഓർ ബോണി ഫിഷസ് അതിൽ കാർട്ടിലേജിനസ് ഫിഷസ് പേര് സൂചിപ്പിക്കുന്നതുപോലെ ദ ഹാവ് കാർട്ടിലേജിനസ് എൻഡോസ്കെലിറ്റൺ കാർട്ടിലേജ് കൊണ്ട് നിർമ്മിതമായ ആന്തരാസ്തികൂടമാണ് ഇവക്കുണ്ടായിരിക്കുക എന്നാൽ ഓസ്റ്റിക് തീസിന് ബോണി എൻഡോസ്കെലിറ്റൺ ആണ് അതായത് അസ്ഥി കൊണ്ട് നിർമ്മിതമായ ആന്ത്രാസ്ഥി കൂടമാണ് ഉള്ളത് കോൺട്രിക് തീസിന് വെൻട്രൽ മൗത്താണ് അതായത് തലയുടെ അടിഭാഗത്തായിട്ടാണ് ഇവയുടെ മൗത്ത് ഉണ്ടായിരിക്കുക എന്നാൽ ഓസ്റ്റിക് തീസിന് ടെർമിനൽ മൗത്താണ് ഉള്ളത് തലയുടെ അറ്റത്തായിട്ടാണ് മൗത്ത് കാണപ്പെടുന്നത് മറ്റൊരു പ്രത്യേകത കോൺട്രിക് തീസിൽ ഗിൽ സ്ലിറ്റ്സ് വിത്തൗട്ട് ഓപ്പർകുലം ഗിൽ സ്ലിറ്റുകൾ ഉണ്ടായിരിക്കും അതായത് രന്ധ്രങ്ങൾ ഉണ്ടായിരിക്കും പക്ഷേ അവയെ പൊതിഞ്ഞുകൊണ്ട് ഓപ്പർ കുലം അഥവാ ഗിൽ കവറിംഗ് ഉണ്ടായിരിക്കുകയില്ല ഓഷ്ടിക് തീസിലാവട്ടെ ദർ ആർ ഫോർ പെയേഴ്സ് ഓഫ് ഗിൽസ് നാല് ജോഡി ഗിൽസ് അഥവാ ചെയിളപ്പൂക്കൾ ഉണ്ടായിരിക്കും കവേർഡ് ബൈ ഓപ്പർ കുലം ഓൺ ഈച്ച് സൈഡ് ആ ചെയിളപ്പൂക്കളെ പൊതിഞ്ഞുകൊണ്ട് തലയുടെ ഇരുഭാഗത്തുമായി ഓപ്പർ കുലം എന്ന് പറയുന്ന മൂടിയും ഉണ്ടായിരിക്കും കോൺട്രിക് തീസിൽ സ്കിൻ വിത്ത് ബ്ലാക്ക് ഹോയിഡ് സ്കെയിൽസ് കോൺട്രിക് സ്കിന്നിൽ പ്ലാക്കോയിഡ് സ്കെയിൽസ് എന്ന വളരെ ചെറിയ ശൽക്കങ്ങൾ ഉണ്ടായിരിക്കും ഓസ്റ്റിക് തീസിനും സ്കെയിൽസും ഉണ്ട് പക്ഷേ അവ സൈക്ലോയിഡ് ടീനോയിഡ് ടൈപ്പാണ് വലിപ്പം കൂടിയതാണ് സൈക്ലോയിഡ് എന്ന് പറഞ്ഞാൽ വട്ടത്തിലുള്ളതാണ് ടീനോയിഡ് വിഭാഗത്തിൽപ്പെട്ട സ്കെയിൽസും വട്ടത്തിലുള്ളതാണ് പക്ഷേ അതിൻ്റെ ഒരറ്റം ചീറുപ്പിൻ്റെ പല്ലുകൾ പോലെ കാണപ്പെടും അതിൻ്റെ ഘടനയൊന്നും നമുക്ക് പഠിക്കാനില്ല ജസ്റ്റ് പേര് മാത്രം മനസ്സിലാക്കിയാൽ മതി കോൺട്രിക് തീസിന് നോ എയർ ബ്ലാഡർ അവക്ക് ബോഡിക്കകത്ത് വായു നിറഞ്ഞു കിടക്കുന്ന അറയുണ്ടായിരിക്കുകയില്ല സോ നീഡ്സ് ടു സിം ടു അവോയ്ഡ് സിങ്കിങ് വെള്ളത്തിനടിയിലേക്ക് താണു പോകുന്നത് തടയാൻ വേണ്ടി ഇവ തുടർച്ചയായിട്ട് നീന്തേണ്ടതുണ്ട് എയർ ബ്ലാഡർ ഇല്ലാത്തതിനാൽ എന്നാൽ ഓസ്റ്റിക് തീസിന് എയർ ബ്ലാഡർ ഉണ്ട് ഫോർ ബോയൻസി അതായത് വെള്ളത്തിൽ പൊങ്ങി നിൽക്കാൻ അതുകൊണ്ട് അവക്ക് താണു പോകാതിരിക്കാൻ തുടർച്ചയായിട്ട് നീന്തേണ്ട ആവശ്യമില്ല നീന്താതെ തന്നെ അവക്ക് പൊങ്ങി നിൽക്കാൻ സാധിക്കും അടുത്തത് കോൺട്രിക് തീസിൽ മെയിലിന് പെൽവിക് ഫിൻസ് ബിയർ ക്ലാസ്പേഴ്സ് പെൽവിക് ഫിന്നിൻ്റെ ഭാഗത്ത് അതായത് വെൻട്രൽ ഭാഗത്ത് കാണപ്പെടുന്ന ഫിൻസാണ് പെൽവിക് ഫിൻസ് എന്ന് പറയുന്നത് അതിൻ്റെ അറ്റത്ത് രണ്ട് വടി പോലെയുള്ള സ്ട്രക്ചറുകളുണ്ട് ആ സ്ട്രക്ചർ പറയുന്ന പേരാണ് ക്ലാസ്പേഴ്സ് അത് മെയിലിന് ഉണ്ടായിരിക്കും ഫീമെയിലിന് ഉണ്ടായിരിക്കുകയില്ല അതുപോലെ ഇൻ്റേണൽ ആണ് സ്പേമും ഓവവും തമ്മിൽ കൂടിച്ചേരുന്ന പ്രോസസ്സ് അത് ഫീമെയിലിൻ്റെ ബോഡിക്കകത്ത് വെച്ചാണ് നടക്കുക മെനി ആർ വി പാരസ് ഇവയിൽ പലതും പ്രസവിക്കുകയാണ് ചെയ്യുക എന്നാൽ ഓസ്റ്റിക്തീസിൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനാണ് നടക്കുന്നത് ബാഹ്യമായ ബീജസങ്കലനമാണ് വെള്ളത്തിൽ വെച്ചുള്ള ബീജസങ്കലനമാണ് നടക്കുന്നത് മോസ്റ്റ്ലി ഓവിപ്പാരസ് ഇവയിൽ മഹാഭൂരിപക്ഷവും മുട്ടയിടുകയാണ് ചെയ്യുന്നത് ഓക്കെ കോൺട്രിക് തീസിനുള്ള എക്സാമ്പിൾസ് സ്കോളിയോഡോൺ ഓർ ഡോഗ് ഫിഷ് പ്രിസ്റ്റിസ് ഓർ സോ ഫിഷ് കാർക്റോഡോൺ ഓർ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് ട്രൈഗൺ ഓർ സ്റ്റിംഗ് റേ ടോർപിഡോ ഓർ ഇലക്ട്രിക് റേ അതുപോലെ ഓസ്റ്റിക്തീസിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട് അതിൽ മറൈൻ ഫിഷുകൾക്ക് എക്സാമ്പിളാണ് എക്സോകീറ്റസ് ഓർ ഫ്ലെയിങ് ഫിഷ് ഹിപ്പോ കാമ്പസ് ഓർ സീ ഹോൾസ് ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്നതിന് ആണ് ലേബിയോ ഓർ രോഹു കട്ല ക്ലാരിയസ് ഓർ മഗൂർ അക്വേറിയത്തിൽ വളർത്തുന്ന മത്സ്യങ്ങളുണ്ട് അതിന് ആണ് ബേട്ട ഓർ ഫൈറ്റിംഗ് ഫിഷ് ടെറോഫില്ലം ഓർ ഏഞ്ചൽ ഫിഷ് മനസ്സിലായല്ലോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൂപ്പർ ക്ലാസ് ടെട്രാപോഡയിലെ നാല് ക്ലാസ്സുകളാണ് അതിലൊന്നാമത്തെ ക്ലാസ് ആംഫീബിയ അതായത് ഉഭയജീവികൾ ഇവയുടെ പ്രത്യേകത ലിവ് ഇൻ അക്വട്ടിക് ആൻഡ് ടെറസ്ട്രിയൽ ഹാബിറ്റേറ്റ്സ് ഇവ വെള്ളത്തിലും കരയിലും ജീവിക്കുന്നു അതുപോലെ നീഡ് വാട്ടർ ഫോർ ബ്രീഡിംഗ് മുട്ടയിടാൻ അല്ലെങ്കിൽ പ്രജനനം നടത്താൻ ഇവയ്ക്ക് വെള്ളം ആവശ്യമാണ് കരയിൽ മുട്ടയിടാൻ ഇവക്ക് സാധിക്കുകയില്ല മോയിസ്റ്റ് സ്കിൻ വിത്തൌട്ട് സ്കെയിൽസ് ഇവയുടെ സ്കിന്ന് എപ്പോഴും നനവുള്ളതായിരിക്കും ആ സ്കിന്നിൽ സ്കെയിൽസ് അഥവാ ശൽക്കങ്ങൾ ഉണ്ടായിരിക്കുകയില്ല അതുപോലെ ബോഡിക്കകത്ത് ക്ലോയക്ക എന്ന പേരിൽ ഒരു അറയുണ്ടായിരിക്കും ആ അറയിലേക്കാണ് അലിമെൻറ്ററി കനാലും മൂത്രവാഹിയും എല്ലാം കണക്ട് ചെയ്തിരിക്കുക അങ്ങനെയുള്ള ആ ഒരു കോമൺ ചേംബറിൻ്റെ പേരാണ് ക്ലയേക്ക ഇതാണ് ആംഫീബിയൻസിൻ്റെ ചില പ്രത്യേകതകൾ എക്സാമ്പിൾസ് ബ്യൂഫോ റാണ അതായത് ഫ്രോഗ് ഹൈല സെലമാൻഡ്ര ഇക്തിയോഫിസ് ഇക്തിയോഫിസ് എന്ന് പറയുന്നത് ലിംലെസ് ആംഫീബിയ അതായത് കാലുകളില്ലാത്ത ആംഫീബിയ അടുത്ത ക്ലാസ് ആണ് റെപ്റ്റീലിയ അതായത് ഉരകങ്ങൾ ഇവയുടെ പ്രത്യേകത ഡ്രൈ ആൻഡ് കോർണിഫൈഡ് സ്കിന്നാണ് ഉണങ്ങി തടിച്ച് കട്ടിയായ സ്കിന്നാണ് ഇവക്കുണ്ടായിരിക്കുക അതിൽ എപ്പിഡർമൽ സ്കെയിൽസ് ഓർ സ്ക്യൂട്ട്സ് ഉണ്ടായിരിക്കും സ്ക്യൂട്ട്സ് എന്നാൽ അസ്ഥി പോലെ ബലമുള്ള ആവരണമാണ് ആമയുടെ പുറന്തോട് കണ്ടിട്ടില്ലേ അതുപോലെയുള്ള ഷസ്ച്ചറുകളാണ് സ്ക്യൂട്ടുകൾ അതുപോലെ ക്രോളിംഗ് ലോക്കോമോഷൻ ഇവ ഇഴഞ്ഞാണ് സഞ്ചരിക്കുന്നത് കീലോൺ ടെസ്റ്റ്യൂഡോ കാംലിയോൺ കലോട്ടസ് ക്രോക്കുഡൈലസ് അലിഗേറ്റർ ഹെമിഡാക്ടലസ് നാജ ബംഗാരസ് വൈപ്ര ഇവയെല്ലാം റെപ്റ്റീലിയ വിഭാഗത്തിൽപ്പെട്ട അനിമൽസിനുള്ള എക്സാമ്പിളുകളാണ് നെക്സ്റ്റ് ക്ലാസ് ഏവ്സ് ഓർ ബേർഡ്സ് പക്ഷികൾ ഫെതേഴ്സ് അതായത് തൂവലുകൾ ബീക്ക് കൊക്ക് ആൻഡ് വിങ്സ് ചിറകുകൾ ഇവയാണ് ഇവയുടെ എടുത്തു പറയേണ്ട പ്രത്യേകത അതുപോലെ ഡ്രൈ സ്കിന്നായിരിക്കും വിത്തൗട്ട് ഗ്ലാൻസ് ഗ്ലാൻഡുകളില്ലാത്ത ഡ്രൈ സ്കിന്നാണ് ഇവക്കുള്ളത് എക്സെപ്റ്റ് ഓയിൽ ഗ്ലാൻഡ് അറ്റ് ദി ബേസ് ഓഫ് ടെയിൽ ടെയിലിൻ്റെ അടിഭാഗത്ത് ഓയിൽ ഗ്ലാൻഡ് എന്ന് പറയുന്നൊരു ഗ്ലാൻഡ് ഉണ്ടായിരിക്കും അതൊഴികെ ഒഴികെ മറ്റ് ഗ്ലാൻഡുകളൊന്നും ഇവയുടെ സ്കിന്നിൽ ഉണ്ടായിരിക്കുകയില്ല അതുപോലെ ഹൈൻഡ് ലിംസ് ഹാവ് സ്കെയിൽസ് ഇവയുടെ പിൻകാലുകളിൽ സ്കെയിൽസ് ഉണ്ടായിരിക്കും ശൽക്കങ്ങൾ ശൽക്കങ്ങളുണ്ടായിരിക്കും മുൻകാലുകളെന്ന് പറഞ്ഞാൽ ചിറകായി രൂപാന്തരപ്പെട്ടിട്ടുണ്ട് എന്ന് ഓർക്കുക അതുപോലെ ന്യൂമാറ്റിക് ബോൺസ് എന്ന് പറഞ്ഞാൽ ഉള്ളു പൊള്ളയായ വായു നിറഞ്ഞുകിടക്കുന്ന ബലം കുറഞ്ഞ അസ്ഥികളാണ് ഇവക്കുണ്ടായിരിക്കുക ഡൈജസ്റ്റീവ് ട്രാക്റ്റ് ഹാസ് ക്രോപ്പ് ആൻഡ് ഗിസാഡ് അതായത് ഇവയുടെ ദഹനപഥം അലിമെൻ്ററി കനാലിൽ സാധാരണ കാണപ്പെടുന്ന സ്റ്റൊമക്ക് ഇൻഡസ്റ്റിൻ പോലെയുള്ള ഓർഗൻസ് കൂടാതെ ക്രോപ്പ് ഗിസ്സാഡ് എന്നിങ്ങനെയുള്ള രണ്ട് എക്സ്ട്രാ ഭാഗങ്ങൾ കൂടി ഉണ്ടായിരിക്കും കോർവസ് കൊളുംബ ഓർ പിജിയൻ സിറ്റാക്കുല ഓർ പാരറ്റ് സ്ട്രൂത്തിയോ ഓർ ഓസ്ട്രിച്ച് ഇവയെല്ലാം ബേഡ്സിനുള്ള എക്സാമ്പിളുകളാണ് ലാസ്റ്റ് ക്ലാസ് മമേലിയ അതായത് സസ്തനികൾ പേര് സൂചിപ്പിക്കുന്നതുപോലെ ദ ഹാവ് മാമറി ഗ്ലാൻസ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രന്ഥികൾ അഥവാ ബ്രഷ്റ്റുകൾ ഉണ്ടായിരിക്കും സ്കിൻ വിത്ത് ഹെയർ അവയുടെ സ്കിന്നിൽ ധാരാളം ഹെയേഴ്സ് കാണപ്പെടും ടീത്ത് ഡിഫറെന്റ് ടൈപ്സ് പലതരത്തിലുള്ള പല്ലുകൾ ഇവക്ക് ഉണ്ടായിരിക്കും മാമലസ് പൊതുവെ വി പാരസ് ആണ് അതായത് പ്രസവിക്കുകയാണ് ചെയ്യുക എക്സാമ്പിൾസ് ഓർണിത്തോ മാക്രോപ്പസ് ടെറോപ്പസ് ക്യാമലസ് മെക്കാക്ക റാറ്റസ് കാനിസ് ഫെലിസ് എലിഫാസ് ഇക്വസ് ഇവയെല്ലാം മാമൽസിനുള്ള ഉദാഹരണങ്ങളാണ് പ്രിയ വിദ്യാർത്ഥികളെ അനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിൻ്റെ എക്സാം ക്യാപ്സ്യൂൾ ആണ് ഇതുവരെ നമ്മൾ പരിചയപ്പെട്ടത് ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വാഗതാർഹമാണ് അത് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ